എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. ഒരു ഷോർട്സ് വീഡിയോ ആണ്, ഏകദേശം 470,000 പേര് അത് ഇതിനകം കണ്ടു കഴിഞ്ഞു. നല്ല റെസ്പോൺസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 1,000-ൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒറ്റയടിക്ക് ആ ഒരു വീഡിയോക്ക് മാത്രമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വീഡിയോ എടുക്കുമ്പം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു റീച്ച് അതിനുണ്ടാകും. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ എന്നാലും ഞാനത് നമ്മുടെ ചുമ്മാ ഒന്നും പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ഒറ്റ ടേക്കിലെടുത്തൊരു വീഡിയോ ആയിരുന്നു. അത് ഒരു സോങ് ട്രെൻഡിങ് ആയതുകൊണ്ട് പിന്നെ കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ആൻറ്റി ആയിരുന്നു നമ്മുടെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന. ആൻറ്റിയും അതുപോലെ തന്നെ അപ്പൻ്റെ ഒരു മുഴുവൻ സെക്ഷൻ കണ്ടാൽ അറിയാം ആൻറ്റിയുടെ ഫാൻസാണ് മൊത്തം. ആൻറ്റിക്കാണ്, അതായത് ആൻറ്റിയാണ് കൂടുതൽ നന്നായിട്ട് കളിച്ചത്. നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിച്ചൊപ്പിച്ചപ്പോൾ ആൻറ്റി നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കലോസും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസം, അത് കഴിഞ്ഞ് കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സുഖം ഉണ്ടായിരുന്നില്ല, എനിക്കും സുഖമില്ല, അതുപോലെ തന്നെ മോക്കും സുഖമില്ല. അവളിപ്പോൾ ഉറങ്ങുവാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറേ ദിവസമായി വീഡിയോ എടുക്കാത്തത്. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എന്ത് വീഡിയോ എടുക്കുമെന്ന് ആലോചിച്ചപ്പോഴായിരുന്നു, കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഇടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ് സിനിമയെ ബാഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ എല്ലാ സെലിബ്രിറ്റീസും മാത്രമേ വാട്സ് സിനിമയെ ബാഗ് ചെയ്തിട്ട് കാണുന്നുള്ളൂ നമ്മളെ. കാരണം ഞാൻ നോക്കിയപ്പോൾ അതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നും ഇനി നമ്മുടെ വാട്സ് സിനിമയ ബാഗക്കാർ കാണാനാ. പക്ഷെ എന്നാലും നമ്മുടെ സാധാരണക്കാരുടെ വാട്സ് സിനിമയ ബാഗാണ് കാണേണ്ടത്. കാരണം അതിലുള്ള സാമഗ്രികളൊന്നും ചിലപ്പോൾ അവരുടെ ബാഗിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ബാഗിലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി ബാഗ് സെറ്റാക്കി വെച്ച ടൈമിലാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോക്ക് സുഖമില്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്തായാലും. അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പേ ബാഗൊക്കെ സെറ്റാക്കി വെക്കും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആണെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോകുമ്പോൾ ഒരു ബാഗ് എന്തായാലും മുന്നേ സെറ്റാക്കി, അധികം സാധനങ്ങളൊന്നും അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാതെ മുന്നേ സെറ്റാക്കി വെക്കാറുണ്ട്. പിന്നെ അവളെ കൊണ്ടുപോവാതെ ഞാൻ മാത്രമേ ഇപ്പോൾ ടൗണിലോട്ട് പെട്ടെന്ന് പോയി വരാനൊക്കെ ആണെങ്കിൽ ഞാൻ വേറൊരു ബാഗാണ് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ഞാൻ വ്യത്യാസവും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബാഗ് കാണിച്ചു തരാം. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക്, അതായത് കലൂസിനെ കൊണ്ടല്ലാതെ ഒറ്റയ്ക്ക് ടൗണിലോട്ട് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് വരാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു വലിയ ആവശ്യങ്ങളൊക്കെ അല്ലാതെ വലിയ കുറച്ച് സമയത്തേക്കുള്ള ആവശ്യത്തിന് പോകുമ്പോൾ എടുക്കുന്ന ബാഗാണ് ബാഗ്. ഈ ബാഗ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. കുറച്ച് വെറൈറ്റി അല്ലേ. ഇതെനിക്ക് ഹസ്ബൻഡിന് ടൂറ് പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബാഗായിരുന്നു. അപ്പോൾ ഇത് ഇതിനിടയിൽ ഞാൻ ടൗണിൽ പോയി എടുത്തപ്പോൾ എന്നോട് അവിടെ നിന്ന് ഒരു ചേച്ചി ചോദിച്ചായിരുന്നു ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് കൊണ്ടുത്തന്നു, നല്ല സെലക്ഷൻ ഉണ്ടല്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ കുറേ ഭാഗങ്ങൾ പോയിട്ടോ. ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്തത് ഇതിൻ്റെ കളറൊക്കെ കുറച്ച് മങ്ങി, പിന്നെ കുറച്ച് അങ്ങനെ അടർന്നു വരുന്നുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളിൽ നമുക്ക് കൊണ്ടുകൊണ്ട് വരൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണിത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ടൗണിൽ പോയിട്ട് വന്നിട്ട് അതുപോലെ എടുത്ത് വെച്ചതായിരുന്നു. എന്തൊക്കെയുള്ളതെന്ന് ഞാൻ അങ്ങനെ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. ഫസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു ടാബ്ലറ്റ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്നല്ല രണ്ട് മൂന്ന് ടാബ്ലറ്റ് ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്ന ടാബ്ലറ്റ്, അലർജി ഉണ്ടായിരുന്നു, അലർജിക്ക് കാണിക്കാൻ പോയപ്പോൾ തന്ന ടാബ്ലറ്റ്. പിന്നെ കുറച്ച് പൈസ, ബാക്കി പൈസ, പിന്നെ ഇത്, അതായത് നമ്മളെ ATM കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ബാക്കിയുള്ള നമ്മളെ വോട്ടർ ID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു ഇത്. ഇതിൽ ഞാൻ ATM കാർഡ് വെക്കുന്നത് കൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിലുള്ളത് എൻ്റെ എയർപോഡ്, അത് അത്യാവശ്യം ഞാൻ എപ്പോഴൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല, എന്നാലും അന്നെൻ്റെ ബാഗ് ഇതിലുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. അന്ന് ഞാൻ പോകുമ്പോൾ ഇതിൽ എൻ്റെ ഒരു ഗ്ലാസ്സും അതുപോലെ തന്നെ ഫോണും വെച്ചിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കല്ലൂസിനെ കൂട്ടാതെ പോകുമ്പോൾ എടുക്കുന്ന ബാഗാണ്. അപ്പോൾ ഇതിൽ അത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ കല്ലൂസിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്ന ബാഗ്. സ്ഥിരമായിട്ട് ഈ ബാഗെല്ലാം എടുക്കാറ്, വേറെ നമ്മൾ പിറകിലിടുന്ന വേറൊരു ബാഗാണ് ഞാൻ തോന്നുന്ന പോലെ എടുക്കുക. അധികവും ഇതാണ് എടുക്കാറ്. അതിപ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എടുക്കും. പിന്നെ എന്നെ എപ്പോഴും എൻ്റെ അനിയത്തി കളിയാക്കുന്ന ഒരു കാര്യമായിരുന്നു, അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് ടൗണിലോട്ട് അവളെയും കൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ്, വൈബ്സ്, പാമ്പേഴ്സ് ഇതൊക്കെ എക്സ്ട്രാ അതിലെടുത്ത് വെക്കും. കാരണം എനിക്കൊരു ടെൻഷൻ തന്നെ എപ്പോഴെങ്കിലും അവളെയും കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ അധികം എടുത്ത് വെക്കും. ചിലപ്പോൾ ഒന്ന് ടൗണിലോട്ട് പോകുന്ന പോയി വരുന്നതായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ടെൻഷനല്ലേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ ഈ വേഗം കൊണ്ട് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ ഉണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ബാഗ് പിടിപ്പിച്ച് ഞാൻ കുഞ്ഞിനെടുക്കും. അവളിത് പിടിക്കാനുള്ള ഒരു മടി വെച്ചിട്ട് അവൾ പറയും എനിക്ക് പ്രിയാന്ത ഇത് ഇത്രയും സാധനങ്ങൾ കൊണ്ട് പോകാൻ. അപ്പോൾ ഞാൻ എന്തായാലും എവിടെയും പോകുമ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ മുമ്പേ പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ട്. ഇപ്പം ഉദാഹരണം പറയാം, നാളെ ടൂർ പോകുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അതിൻ്റെ ഫുള്ള് സെറ്റാക്കി വെച്ച് നാളെ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ പോകാം. പക്ഷെ എന്നാലും ഞാൻ ഫുള്ള് പാക്ക് ചെയ്ത് വെക്കും. അതിൽ നിന്നൊരു സാധനം ഇങ്ങോട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് വെക്കാനോ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നമ്മൾ ബ്രഷൊക്കെ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്ത് പിന്നെ അതിൽ വെക്കാം, പക്ഷെ എനിക്ക് അതുവരെ ടെൻഷനാണ്. തലേന്ന് രാത്രി അതിൽ വെക്കും, എന്നിട്ട് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് തേച്ചിട്ട് വീണ്ടും അതിൽ വെക്കും. പക്ഷെ എന്നാൽ അത്ര പോലും പുറത്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് വേഗം ഇതിൽ ഫസ്റ്റ് ഉള്ളത് അവളുടെ ടിഫിൻ ബോക്സ് ആണ്, നമ്മുടെ കലൂസിൻ്റെ ടിഫിൻ ബോക്സ് ആണ്. ഇതിലിപ്പോൾ ഒന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അല്ല ഫ്രൂട്ട്സ് തന്നെ ഇപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് ഇതിൽ വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ദോശയോ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ടൈമിനനുസരിച്ച് എന്താണോ ഉള്ളത് അവൾക്ക് കഴിക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇതിൽ വെക്കാറുണ്ട്. ഇപ്പം ഇതിലൊന്നുമില്ല. പിന്നെ ഉള്ളത് അവളുടെ ഫീഡിങ് ബോട്ടിൽ, അതുപോലെ തന്നെ ആ ടൈം ആകുമ്പോൾ ഞാൻ വെള്ളം നിറച്ചിട്ട് വെക്കാറാണ്. വേറെ പാലൊന്നും അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. പിന്നെ ഇതിൽ വെള്ളമാക്കിയിട്ട് ആ ടൈം ആകുമ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ വെക്കാറ് എപ്പോഴും, കാരണം പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയാലോ എന്നുള്ളതുകൊണ്ട് ഇതിൽ തന്നെയായിരുന്നു എപ്പോഴും വെക്കാറുള്ളത്. പിന്നെ ഉള്ളത് അവളുടെ പാമ്പേഴ്സ്. ഒരു പാമ്പേഴ്സ് ഞാൻ എപ്പോഴും ബാഗിൽ, ഇത് ഓപ്പൺ ചെയ്തതാണ്, ഒന്ന് യൂസ് ചെയ്തതാണ്, ഒന്ന് എപ്പോഴും ഞാൻ എടുക്കാതെ ബാഗിൽ തന്നെ വെക്കും. ബാക്കിയുള്ളതൊക്കെ പുറത്ത് വെച്ചാലും ഒന്ന് ബാഗിൽ തന്നെ വെക്കും, കാരണം എപ്പോഴെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് വന്നാലോ എന്നുള്ളതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും ബാഗിൽ തന്നെ വെക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഇതെന്ന് പറയുന്നത് അവൾ ഫുഡ് കഴിക്കുമ്പോൾ ജസ്റ്റ് കെട്ടി എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ ഇത് ഞാൻ എന്തിനാ ഇതിൽ വെച്ചതറിയില്ല, കുറേ നാൾ മുമ്പേ വെച്ചതാണെന്ന് തോന്നുന്നു, കാരണം ഇത് അവൾ യൂസ് ചെയ്യാറൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഹെയർ ബോസ് അങ്ങനത്തെ ഒന്നും, നമ്മുടെ തൊപ്പി പോലും അവൾ വെക്കാറില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇതതിൽ വെക്കും. എപ്പോഴെങ്കിലും വേറെ കുട്ടികളത് കാണുമെങ്കിലും ഇതൊക്കെ വെക്കാൻ തോന്നിയാലോ എന്നുള്ളതുകൊണ്ട് ഇത് ഞാൻ വെച്ചിട്ടുണ്ടായത്, അവരടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇത് ഇതുപോലെ തന്നെ അവൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കുറച്ചധികം സമയം നിൽക്കണമല്ലോ, അപ്പോൾ വെറുതെ കരയുവാണെങ്കിൽ കൊടുക്കാലോ എന്ന് ഓർത്ത് ഒരു ജസ്റ്റ് ഒരു ടോയ് കയ്യിൽ വെച്ചതാണ്. പിന്നെ എൻ്റെ ചെറുപ്പി, എൻ്റെ ചെറുപ്പം കൊണ്ട് ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരാളൊന്നല്ല, അതായത് പെട്ടെന്ന് പോയിട്ട് വരുന്ന ആവശ്യത്തിന് ഞാൻ എൻ്റെ ചെറുപ്പമൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവൾ ഭയങ്കര ദേഷ്യം വന്ന് എൻ്റെ മുടിയൊക്കെ പറിച്ച് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതല്ല, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ ഈ ബാഗിൽ വെച്ചിട്ടുണ്ടായി, എവിടെയോ പോകുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്, അതിനുശേഷം ഞാനെടുത്ത് പുറത്ത് വെച്ചില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കവറിൽ അവളുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ട് ഡ്രസ്സിൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. അവളുടെ രണ്ട് ഡ്രസ്സാണ് ഇത്, ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. ഇനിയിപ്പോൾ അവൾക്ക് മാത്രമല്ല എനിക്കും കൂടി ഡ്രസ്സ് എടുക്കേണ്ടി വരും, കാരണം അവൾ എന്നെ ഇങ്ങനെ കുരട്ടുന്ന സമയത്ത്, കുരട്ടുക മീൻസ് എന്നെ നമ്മളെ ഇങ്ങനെ, അത് തന്നെ. പിന്നെ ഇതിലൊന്നുമില്ല, കഴിഞ്ഞു, കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. ഇതെന്താണെന്ന് അറിയില്ല. ഇത് ഞാൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നെയിം മീറ്റിംഗ് ചലഞ്ചിന് വേണ്ടിയിട്ട് എഴുതി വെച്ച പേരുകളാണ് കേട്ടോ, എല്ലാവരുടെ പേരുകൾ ഇതിലുണ്ട്. ഓരോന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള സാഹചര്യം ഒക്കുമ്പോൾ എല്ലാവരും ചെയ്യും. ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല ഇതിലായിട്ട്, വേറെ പിന്നെ ഉള്ളത് അതിലും ഒന്നുമില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഗ്ലാസ് സ്പെക്സ്, പിന്നെ ഒരു റാഷസ് ക്രീം, അവളുടെ ഡയപ്പർ റാഷ് ക്രീം, പിന്നെ ഒരു കമ്മൽ, ഒരു കമ്മൽ കൂടി ഇതിനുള്ളിലുണ്ട്. ഇതത്രയ്ക്കാണ്. ഇതിലിപ്പോൾ ഞാൻ എടുത്തു വെക്കാൻ വിട്ടു പോയ സാധനം വൈപ്സാണ്. ഞാനത് വേറെ എവിടെയോ ഏതോ ബാഗിൽ വെച്ചിട്ട്, ഞാൻ നേരത്തെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓർത്തൊരു സാധനമായിരുന്നു വൈപ്സ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഇതിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായതായിരുന്നു പോകാനായിട്ട്. അപ്പോൾ വൈപ്സ് ഞാൻ വേറെ എന്തിനോ ആവശ്യത്തിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ച് ഇതിൽ വെക്കണത്രേ. അപ്പോൾ ബാഗ് ചെയ്യണമെന്നൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എടുത്തി ചോദിച്ചതുകൊണ്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്തേക്കാം. നമ്മുടെ ബാഗിൽ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട്, അതായത് സെലിബ്രിറ്റീസിൻ്റെ ബാഗിൽ മാത്രമല്ലല്ലോ നമ്മുടെ ബാഗിൽ, എന്താ പറയുക, നമ്മളാണ് ശരിക്കും പറഞ്ഞത്, അതായത് ഒരു കുട്ടിയെ കൊണ്ട് പോകുന്ന അമ്മമാരുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കണം എന്നുള്ളതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഇറക്കൊന്ന് നോക്കി മരുന്ന് മരുന്ന് എടുക്കാം, കാരണം ഇതാവശ്യം വന്നാലോ വേറെ എന്തെങ്കിലും ഡ്രസ്സ് രണ്ടെണ്ണം മതിയാവും, ആ ഒരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഈ ബാഗല്ല, ഞാൻ എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് കണ്ടാറുണ്ടല്ലോ, മറ്റേ എവറസ്റ്റ് കീഴടക്കാൻ പോകുമ്പോൾ ഒക്കെ എടുക്കുന്ന പോലെയാണ്. കാരണം അത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ അധികം അല്ല അധികം 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 എടുത്ത് വെക്കും. അങ്ങനെയാണ്. എൻ്റെ അനിയത്തി നേരെ ഓപ്പോസിറ്റ്, അവൾക്ക് അവളെ ജസ്റ്റ് ഒരു ചെറിയ ബാഗ് ഉണ്ടായി, അവൾക്ക് 5 ദിവസം നിൽക്കാം, എനിക്ക് പറ്റത്തില്ല, 5 ദിവസം നിൽക്കണം, എനിക്ക് 5 ബാഗ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തി പറഞ്ഞതുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.